ഹലോ, ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്യു. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ തലമുറ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികളിൽ കണ്ടുവരുന്ന പ്രധാനമായും നാല് വിഷയങ്ങളാണ് പലപ്പോഴും കൗൺസിലിംഗ് സെഷനിൽ വരാറുള്ള പ്രധാനപ്പെട്ട നാല് ഇഷ്യൂ ആണ് ഇന്ന് ഈ വീഡിയോ അഡ്രസ്സ് ചെയ്തത്. അതിലൊന്നാമത്തേത്, കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ട് അത് കിട്ടാതിരുന്നാൽ ഭയങ്കര ടെൻഷൻ, ഭയങ്കര ദേഷ്യം, സാധനങ്ങളൊക്കെ എടുത്തെറിഞ്ഞ് അത് പൊട്ടിച്ച് ഒരു തീരെ ക്ഷമയില്ലാത്ത സ്വഭാവം. എന്ത് വിചാരിച്ചാലും അത് നടക്കണം. അത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാം വലിച്ച് എറിഞ്ഞ് വാശി പിടിച്ച് തലയിട്ട് അടിച്ച് തലയിട്ട് ചുമരിൽ കുത്തി അങ്ങനെയൊക്കെ വികാരപ്രകടനങ്ങൾ നടത്തുന്ന കുട്ടികൾ, ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ജീവിതത്തോടൊരുതരം ലേസിനെസ്, മടി, ഒരു ബോറിംഗ് ലൈഫ്. എന്ത് പറഞ്ഞാലും രാവിലെ എഴുന്നേൽക്കാൻ മടി, സ്കൂളിൽ പോകാൻ മടി, പഠിക്കാൻ മടി, കുളിക്കാൻ മടി, ബോറിംഗ്, എന്താണ് പറയുക, വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു ഒരു ജീവിതത്തോട് മടുപ്പ് തോന്നുന്ന രീതിയിലുള്ള ലൈഫ് കുട്ടികളിൽ. മറ്റൊന്നുള്ളത്, സുഹൃത്തുക്കളൊന്നുമില്ലാതെ ഒരു പൊതുജനത്തെ, അതിഥിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഫേസ് ചെയ്യാൻ കഴിയാതെ ഒറ്റപ്പെട്ട് റൂമിലടച്ചിട്ട് ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് കഴിയുന്ന, ഫ്രണ്ട്സിനോട് കൂടെ ഒന്നും കളിക്കാതെ, ഒരു ഗസ്റ്റ് വന്നാൽ മിണ്ടാതെ ഒക്കെ ഇങ്ങനെ കഴിയുന്ന, ഒറ്റപ്പെട്ട് കഴിയുന്ന കുട്ടികൾ, അതൊരു പ്രശ്നമാണ്. ഒരു ആര് വന്നാലും ഒന്നും മിണ്ടാൻ പോലും കുട്ടികൾ കഴിയുന്നില്ല. നാലാമത്തേത്, ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും അവർ ഇമോഷൻ താങ്ങാൻ തീരെ കഴിയുന്നില്ല. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു A+ ഒക്കെ വാങ്ങി പ്ലസ് ടു പാസ്സായ കുട്ടി നല്ല ഡിഗ്രിക്ക് വേണ്ടി ഒരു നല്ല കോളേജിൽ ചേരുന്നു. ഇന്ത്യയിൽ കോളേജൊക്കെ കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ കിട്ടി, തിരിച്ച് വീട്ടിലേക്ക് പോയി ഉമ്മയോടും ഉപ്പയോടും വളരെ അഭിമാനത്തോടു കൂടി ഡിഗ്രി കാണിച്ചു കൊടുക്കേണ്ട ഈ കുട്ടി തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിന് പകരം ഹോസ്റ്റലിൽ റൂമിൽ പോയി ഫാനിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ എന്താണ് വിഷയം? ഇങ്ങനൊരു ആത്മഹത്യയിലേക്ക്, ഇത്രയും നല്ല പോഷ് കോളേജിൽ പഠിച്ച് ഡിഗ്രിയൊക്കെ വാങ്ങി ഇപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട എന്താണ് കാര്യം അന്വേഷിച്ചപ്പോൾ, അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ കുട്ടി ഒരു പ്രേമത്തിലായിരുന്നു. അപ്പോൾ കല്യാണം അപേക്ഷിച്ചു, കല്യാണത്തിന് പെണ്ണ് നിരസിച്ചു. അപ്പോൾ ആ ഒരു സ്ട്രെസ്, അത് ആഗ്രഹിച്ചത് കിട്ടാതെ പോയതിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ എങ്ങനെ ചെയ്യണം എന്ന് അറിയില്ല, അപ്പോൾ പ്രേമ നൈരാശ്യം ആത്മഹത്യ ചെയ്തു. എന്ന് മാത്രമല്ല, ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, അച്ഛൻ ഫോൺ വാങ്ങിത്തന്നില്ല, ആത്മഹത്യ ചെയ്യുന്നു. അച്ഛൻ വയക്ക് പറഞ്ഞു, ആത്മഹത്യ ചെയ്യുന്നു. അതല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും ചീത്ത വിളിച്ചു, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ആത്മഹത്യ. നമ്മുടെ കുട്ടികളിൽ ഒരു ദിവസം കേരളത്തിൽ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് കേരള തമിഴ്നാട്ടിലാണെങ്കിൽ 2 വിദ്യാർത്ഥി ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്നതാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ അത്രയും ചെറിയ ഒരു പ്രതിസന്ധി പോലും ഫേസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ കുട്ടികൾക്ക് കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ആൻഡ് ഇമോഷൻ, അതായത് പ്രതിസന്ധികൾ തീരെ തരണം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നാലാമത്തെ വിഷയം. ഈ ഓരോ വിഷയങ്ങളെടുത്താണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് ഈ ഒരു ക്ഷമയില്ലായ്മ, അതല്ലെങ്കിൽ എന്ത് സാധനം വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പിന്നെയുള്ള ആ ഒരു ദേഷ്യവും വാശിയും വൈരാഗ്യവുമൊക്കെയാണ്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതും അതുപോലെ തന്നെ സ്ട്രെസ്സും, അതായത് പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള കഴിവും, ഇത് രണ്ടും വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനുള്ള കാരണങ്ങൾ പലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ ആദ്യം പറയാം. ഒന്നാമത്തേത്, കുട്ടികൾക്ക് ഈ സ്ട്രെസ് എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് ഒരു പ്രതിസന്ധി എന്നുള്ള ഒരു സംഭവം ജീവിതത്തിൽ വന്നിട്ടേ ഇല്ല. അവർക്ക് എന്തൊക്കെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ ചെറുപ്പം മുതലേ കിട്ടി 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 വളർന്നു. അവർക്ക് വിശക്കുന്നു, അച്ഛൻ വണ്ടി നിർത്തി ഭക്ഷണം വാങ്ങിക്കൊടുത്തു. വിശപ്പ് ഒരിക്കലും അറിഞ്ഞിട്ടില്ല. എപ്പോഴും ഫ്രിഡ്ജിൽ ഭക്ഷണമുണ്ട്, എപ്പോഴും എടുത്ത് സ്നാക്കിങ്, എപ്പോഴും ഭക്ഷണം, വിശപ്പ് എന്നുള്ള സംഭവം ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് സ്ട്രെസ്സില്ല. പിന്നെ വെള്ളം, ദാഹവും അറിഞ്ഞിട്ടില്ല. ക്ഷീണം എപ്പോൾ അറിയുന്നു, ക്ഷീണം അറിയുന്ന ഒരു സംഭവം ചെയ്തിട്ടേ ഇല്ല. വേദന, അയ്യോ പുറത്ത് പോകരുത്, കളിക്കരുത്, മുള്ളുകുത്തും, അവിടെ ഒടിയും, ഇവിടെ ഒടിയും, പുറത്ത് വിട്ടിട്ടില്ല, അതുകൊണ്ട് വേദനയും അറിയില്ല. അയ്യോ എൻ്റെ മകൻ ക്ഷീണിച്ചു പോകും, അല്ലെങ്കിൽ ക്ഷീണിച്ചു പോയി ഇരുന്ന്. അപ്പോൾ ഒരു ക്ഷീണം അനുഭവിക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നെ എന്താണോ ചോദിക്കുന്നത് അത് അപ്പം വാങ്ങിക്കൊടുക്കുകയാണ്. ഫോണ് വേണം, അതെ ഫോണ് വാങ്ങിക്കൊടുത്ത്. മൊബൈൽ വേണം, അതെ മൊബൈൽ. ടാബ്ലറ്റ്. അതല്ലെങ്കിൽ കാറ് വേണം, കാറ് വാങ്ങിക്കൊടുത്ത്. ബൈക്ക് വാങ്ങിക്കൊടുത്ത്. അങ്ങനെ എന്താണോ അവർ ചോദിക്കുന്നത് അത് അപ്പം അങ്ങ് വാങ്ങിക്കൊടുക്കുന്നതോടുകൂടി ജീവിതത്തിൽ ഒരു സ്ട്രെസ്, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി, ഒരു ഇല്ലായ്മ ഒരിക്കലും നമ്മൾ അനുഭവിച്ച്, കുട്ടികൾ അനുഭവിച്ചിട്ടേയില്ല. അപ്പോൾ പ്രതിസന്ധി എന്നുള്ളൊരു സംഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെയാണ് നമ്മൾ അവരെ പുറം ലോകത്തേക്ക് തുറന്നു വിടുന്നത്. തുറന്നു വിടുമ്പോൾ അവിടെ മൊത്തം സ്ട്രെസ് തന്നെയല്ലേ.
പഠനത്തിൻ്റെ സ്ട്രെസ്സുണ്ട്, സ്കൂളിൻ്റെ സ്ട്രെസ്സുണ്ട്, കല്യാണം കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൻ്റെതുണ്ട്, കുട്ടികളുടെ ഉണ്ട്, ജോലിയുടെ ഉണ്ട്, സമൂഹത്തിൻ്റെ ഉണ്ട്, ഫ്രണ്ട്സിൻ്റെ ഉണ്ട്. ഒരു സ്ട്രെസ്സും കുട്ടികൾ തരണം ചെയ്യാൻ കഴിയാത്ത ഒരു തരം കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ആൻഡ് ഇമോഷൻ ഒരിക്കലും ഇല്ലാത്ത കുട്ടികളായി മാറുന്നു. ഇനി അത് തരണം ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്, അപ്പോൾ വീട്ടിലേക്ക് എത്താൻ ഇനി ഒരു മണിക്കൂറേ ഉള്ളൂ, അപ്പോൾ അവിടെ നിർത്തി അവിടെ കഫറ്റീരിയൽ കയറി ഭക്ഷണം വാങ്ങിക്കൊടുത്തതിന് പകരം നമ്മളൊരു മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തും മോനെ, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കും, അതുവരെ ക്ഷമിക്കും. അപ്പോൾ ആ ഒരു മണിക്കൂർ വിശന്ന് കാത്തിരിക്കുന്നവൻ ആ ഒരു എന്താ, ഐ നീഡ് ഇറ്റ് ബട്ട് ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്, ഐ നീഡ് ഇറ്റ് ബട്ട് ഐ ഡോണ്ട് ഗെറ്റ്, എനിക്കത് വേണം പക്ഷേ ഒരു മണിക്കൂർ കാത്തിരിക്കണം. ആ കാത്തിരിക്കുന്നത് ഒരു പ്രതിസന്ധി തരണം ചെയ്യലാണ്. സൈക്കിൾ വാങ്ങിക്കൊടുത്തു, സൈക്കിൾ 2 മാസം കൊണ്ട് പൊട്ടിച്ചു, അപ്പോൾ ഉടനെ അടുത്ത സൈക്കിൾ വാങ്ങിക്കൊടുക്കരുത്. അതിന് പകരം 2 വർഷത്തേക്കാണ് സൈക്കിൾ മേടിച്ചു തന്നത്, ഇനി വേറെ സൈക്കിൾ കിട്ടണമെങ്കിൽ 2 വർഷം കാത്തിരിക്കണം. അപ്പോൾ ഈ ഒരു 1.5-2 വർഷം അവൻ സൈക്കിൾ ഇല്ലാതിരിക്കണം. അപ്പോൾ സൈക്കിൾ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി, ഐ നീഡ് ഇറ്റ് ബട്ട് ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്, അപ്പോൾ ആ സ്ട്രെസ്സിലൂടെ കുട്ടി കടന്നു പോകുമ്പോഴാണ് ആ ഒരു ഒരു പ്രതിസന്ധി തരണം ചെയ്യാനുള്ള ഒരു കഴിവ് പഠിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് സാധനം, എന്ത് ചോദിക്കുന്നത് വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ഇല്ലായ്മ പഠിപ്പിക്കുക. വസ്ത്രം അങ്ങനെ വാങ്ങിക്കൊടുക്കുകയാണ്. പണ്ടൊക്കെ നമുക്ക് ഒരു പെരുന്നാളിന് അല്ലെങ്കിൽ ഒരു ക്രിസ്മസിന് അല്ലെങ്കിൽ ഓണത്തിനൊക്കെ ആയിരുന്നു ഡ്രസ്സ് കിട്ടിയിരുന്നു. ഇപ്പം നിൽക്കാതെ വസ്ത്രം വാങ്ങിക്കൊടുക്കുകയാണ്, വസ്ത്രം കീഴ്ക്കളയാണ്. അപ്പോൾ ഒരു വസ്ത്രം വാങ്ങിക്കൊടുത്താൽ പിന്നെ പറയണം ഇതിനി അടുത്ത പെരുന്നാൾക്ക് അല്ലെങ്കിൽ അടുത്ത നോമ്പിന് അതല്ലെങ്കിൽ അടുത്ത പിന്നെ ഓണത്തിന് ഡ്രസ്സ് കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഡ്രസ്സ് കരുതി അടുത്ത ഡ്രസ്സിന് വേണ്ടിയുള്ള കാത്തിരിക്കലും, അടുത്ത ഡ്രസ്സ് കിട്ടുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാകും. അങ്ങനെ എന്ത് കാര്യത്തിനായാലും ഒരു ഐ നീഡിറ്റ് എന്ന് പറയുമ്പോഴേക്കും അത് വാങ്ങിക്കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ, ഒരു സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ്. പിന്നീട് കുട്ടികൾ പ്രതിസന്ധി അതല്ലെങ്കിൽ കുട്ടികൾക്ക് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ നമ്മൾ ആദ്യത്തേത് പറഞ്ഞത്. പിന്നെ അപ്പം വർക്കിംഗ് അണ്ടർ സ്ട്രെസ്, അതായത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനുള്ള ആദ്യത്തെ ബേസിക് ട്രെയിനിങ് ആണ് ഒരു സാധനം എനിക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് വാണ്ട് എന്ന് പറയുമ്പോൾ അത് കിട്ടാതിരിക്കുക എന്നുള്ളത്. കുറച്ച് ഡിലേ, ഭക്ഷണം, വെള്ളം, വസ്ത്രം, മൊബൈല്, എന്ത് പറഞ്ഞാലും അതല്ലെങ്കിൽ ഫോണ്, അതല്ലെങ്കിൽ പിന്നെ സൈക്കിള്, അതല്ലെങ്കിൽ ടോയ്സ്, എന്ത് പറഞ്ഞാലും ഒരു ഡിലേ. അതാവശ്യമാണെങ്കിൽ വാങ്ങിക്കൊടുക്കാം, പക്ഷേ ഡിലേ ചെയ്തിട്ട്, ആവശ്യമല്ലെങ്കിൽ വേണ്ടെന്ന് പറയാം, അതും ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനാണ് കുട്ടികളിൽ പ്രതിസന്ധി നേരിടാൻ ഉള്ള ആദ്യത്തെ ട്രെയിനിങ് നമ്മൾ കൊടുക്കേണ്ടത്. 2-ാമത്തേത് കുട്ടികളിൽ മിസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത്. അതായത് ഒരു അതിഥി വന്നാൽ സ്വീകരിക്കാൻ അറിയില്ല, ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ അറിയില്ല, ഒരു ഒരു കൂട്ടമായിട്ട് ആളുകൾ വന്നാൽ അവരുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ ലീഡർഷിപ്പ് സ്കില്ലോ കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ ഇല്ല, ഒരു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പോയാൽ, ഒരു പാർട്ടിയിൽ പോയാൽ ആളുകളുമായി സംവദിക്കാനുള്ള കഴിവില്ല. ഈ സോഷ്യൽ സ്കില്ല് തീരെയില്ല. സോഷ്യൽ സ്കില്ല് ഇല്ലാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. കാരണം ഈ സോഷ്യൽ സ്കില്ല് പഠിക്കേണ്ടത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന്. അവനവിടെ ഒരു മൂലയിലിരുന്ന് പിന്നെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ അച്ഛൻ ഇരുന്ന് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അമ്മ അവിടെ ഇരുന്ന് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 3 മനുഷ്യന്മാരും തമ്മിൽ ഒരിക്കലും കണക്റ്റാവുന്നില്ല. ഈ കുട്ടിയെ വളർത്തുന്നത് അല്ലെങ്കിൽ കുട്ടിയുടെ ബേബി സിറ്റിംഗ് നടക്കുന്നത് ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെൻറ്റ്, റെഡിമെയ്ഡ് ഇൻസ്ട്രുമെൻ്റാണ് കുട്ടിയെ വളർത്തുന്നത്. നല്ല സുഖമാണ്, കാരണം കുട്ടിയുടെ കയ്യിലൊരു മൊബൈലോ ഒരു വീഡിയോ ഗെയിംസോ കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവിടെ ഇരുന്നോളും, അവിടെ ഇരുന്നോളും, നല്ല സുഖമാണ്, നിങ്ങളെ ശല്യം ചെയ്യാൻ വരില്ല. അപ്പോൾ ടെമ്പററി നല്ലൊരു ഗെയിനാണത്, ശല്യമില്ലാതെ കുട്ടി അവിടെ ഇരിക്കും. പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്ന അതിൻ്റെ പ്രൈസ്, കുട്ടി ബുദ്ധിപരമായും മാനസികമായും കുട്ടിയുടെ ബ്രെയിനും ശരീരവും ഒക്കെ തകർന്ന് തളർന്ന് കുട്ടി ഈ ഗെയിമിൻ്റെ ഉള്ളിലിരുന്ന് എന്ന് പറഞ്ഞ് ഗെയിം കളിച്ച് വളരെ സ്ട്രെസ്ഫുള്ളായി കുട്ടി ഇങ്ങനെ കളിക്കുകയും ആ ഭയങ്കര നോയ്സും ആ ഒരു സ്റ്റിമുലേഷനും ഒക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഇരുന്ന കുട്ടി അതൊന്ന് പൂട്ടി വെച്ച് പുറത്തിറങ്ങി നോക്കിയാൽ മനുഷ്യന്മാരെ കണ്ടാൽ ഇടപഴകാൻ കഴിയില്ല, ഒരു അതിഥി വന്നാൽ ഇടപഴകാൻ കഴിയില്ല. ഇപ്പോൾ ക്ലാസ്സിൽ പോയാൽ ടീച്ചർ പറയുന്ന ചെറിയ ചെറിയ സ്റ്റിമുലേഷനൊന്നും കുട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാനും അതല്ലെങ്കിൽ അത് കേട്ടിരിക്കാനും കുട്ടിക്ക് കഴിയില്ല. കുട്ടിക്ക് ഹൈ വീഡിയോ ഗെയിംസിൻ്റെ സ്റ്റിമുലേഷൻ വേണം അവൻ കേട്ട് ബ്രെയിൻ സ്റ്റിമുലേറ്റ് ആവണേ. അപ്പോൾ സാധാരണ മനുഷ്യന്മാരോടുള്ള സംസാരവും ഇൻട്രാക്ഷനും ഒക്കെ ഒന്നെങ്കിൽ അത് ഏൽക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ ഒരു ഭയം ഉൾവലിയൽ കുട്ടിയിൽ വരും, ഒറ്റപ്പെടൽ. എത്രത്തോളം ഗാഡ്ജറ്റിൻ്റെ മുമ്പിൽ കുട്ടികൾ സമയം ചെലവഴിക്കുന്നു അത്രത്തോളം കുട്ടികളിൽ ഐസൊലേഷനും സോഷ്യൽ ഐസൊലേഷനും അതുപോലെ തന്നെ കുട്ടികളിൽ ഒറ്റപ്പെടൽ, ശരിക്കും ഒറ്റപ്പെട്ട് ഡിപ്രസ്ഡായി സോഷ്യലി തീരെ ഇൻട്രാക്ട് ചെയ്യാൻ കഴിയാത്ത കുട്ടികളായി കുട്ടികൾ മാറുമെന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, രക്ഷിതാവ് എന്നുള്ള രീതി നമ്മൾ ചെയ്യേണ്ടത്, ആദ്യമായിട്ട് കുട്ടികളിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ വളർത്താൻ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മൊബൈൽ ഫോൺ പൂട്ടി വെക്കുക, TV ഒന്ന് പൂട്ടി വെക്കുക, എന്നിട്ട് കുട്ടിയുടെ കൂടെ നമ്മൾ സംസാരിക്കുക. എന്തൊക്കെയാണ് നിൻ്റെ വിശേഷങ്ങൾ, എന്ന് സ്കൂളിൽ എന്ത് പഠിച്ചു, എന്നിട്ട് കുട്ടിയുടെ കൂടെ കളിക്കുക.
കുട്ടിയുടെ കൂടെ എന്തും കളിക്കാം. നമുക്ക് അവൻ്റെ കൂടെ നമുക്ക് കുതിരയാവാം, നമുക്ക് ആനയാവാം, നമുക്ക് അവൻ്റെ കൂടെ സൈക്കിൾ കളിക്കാം, ചെസ്സ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം, പുറത്തു പോകാം, നീന്താം, എന്ത് വേണമെങ്കിലും കളിക്കാം കുട്ടിയുടെ കൂടെ. ഇനി സോഷ്യൽ ഇൻട്രാക്ഷൻ കൂടുതൽ വളർത്താൻ വേണ്ടി നമ്മുടെ ഡെയിലി റുട്ടീൻ ഉണ്ടാവും. നമ്മൾ കടയിലേക്ക് പോകും, പാല് വാങ്ങാൻ പോകും, കുട്ടിയെ കൊണ്ടുപോവുക, ആ കടക്കാരനോട് ഹലോ അങ്കിൾ എന്താ വിശേഷം കൈ കൊടുക്കുക, സലാം പറയിപ്പിക്കുക. അങ്ങനെ നടന്നു പോകുമ്പോൾ ആൻറ്റി ഹായ് ഹൗ ആർ യു, ആൻറ്റിയോടൊന്ന് ഹായ് പറയിപ്പിക്കുക. സോഷ്യൽ ഇൻട്രാക്ഷനാണ് ഇതൊക്കെ. അതുപോലെ തന്നെ വീട്ടിലേക്ക് ഇത് കുടുംബക്കാരിലേക്ക് കൊണ്ടുപോകുക. ഈ അടുത്ത് ഞാനൊരു കുട്ടിയോട് ചോദിച്ചു മോൻ എത്ര ആൻറ്റി ഉണ്ടെന്ന്. ആൻറ്റി ഒരു 2-3 എണ്ണം ഒക്കെ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ അവന് അവൻ്റെ അമ്മയ്ക്ക് എത്ര അനിയത്തിയും ജ്യേഷ്ഠത്തിയും ഉണ്ട് എന്നുള്ളത് ഈ കുട്ടിക്ക് അറിയില്ല. കസിൻസിനെ കുറിച്ചൊന്നും ചോദിക്കേ വേണ്ട, എത്ര കുറേ കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കസിൻസിനെ അറിയില്ല, ആൻറ്റീസിനെ അറിയില്ല, അവരടുത്ത് കൊണ്ടുപോകുക. ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ നമ്മൾ ചെയ്ത് തന്നെ പഠിപ്പിക്കണം. അതല്ലാതെ ഈ മൊബൈൽ ഫോണിൽ ഇരുന്ന് കളിച്ചാൽ, അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടാൽ, അല്ലെങ്കിൽ വാട്സപ്പിൽ ഇരുന്ന് ആൻറ്റിയോട് ഹായ് ഹലോ പറഞ്ഞാൽ ഉണ്ടാവില്ല. സത്യത്തിൽ നമ്മൾ സോഷ്യൽ ഇൻട്രാക്ഷൻ പഠിക്കില്ല. സോഷ്യൽ ഇൻട്രാക്ഷൻ പഠിക്കുക തന്നെ വേണം. സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ പിന്നെ ഏറ്റവും വലിയ മറ്റൊരു ആസ്പെക്റ്റാണ് സോഷ്യൽ എംപതി എന്ന് പറയുന്നത്. ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു, ഒരാൾ രണ്ടാൾ കൂടിയിട്ട് ഒരു വ്യക്തിയെ കഴുത്ത് അറുത്ത് കൊല്ലുകയും എന്നിട്ട് കഴുത്തറക്കുകയും ചോരവലിച്ചതിന് ശേഷം ജീവനോട് ചുടുകയും ചെയ്യുന്നു. അപ്പോൾ അതൊരു വലിയ ക്രൈമാണ്. പക്ഷേ അതിലപ്പുറം എന്നെ വേദനിപ്പിച്ച മറ്റൊരു സംഭവം, അതിൻ്റെ ചുറ്റും ഒരു 100-ഓളം ആളുകൾ കൂടി നിൽക്കുന്നു. എന്നിട്ട് അവരിങ്ങനെ ഹോ 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 എന്ന് പറഞ്ഞിട്ട് ആ കൊല്ലുന്ന അല്ലെങ്കിൽ ജീവനോടെ ചുട്ടിരിക്കുന്ന ആളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ക്രൗഡിൻ്റെ, അവരൊക്കെ സ്കൂളിലൂടെ വളർന്നു വന്ന, ഒരു രക്ഷിതാക്കളിലൂടെ വളർന്നു വന്ന, വീട്ടിൽ നിന്ന് വളർന്നു വന്ന കുട്ടികളാണ്. ഈ ആളുകൾക്ക് ഈ ഒരു മനുഷ്യനെ ജീവനോടെ ചുട്ടുകൊള്ളുന്നത് നല്ലതാണെന്ന് തോന്നുകയും അത് തെറ്റല്ല എന്ന് തോന്നുകയും ചെയ്യുന്നത് മനുഷ്യൻ്റെ വേദനകൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഇവരുടെ വളർത്തു കാലഘട്ടങ്ങൾ ഇല്ലാതെ പോയി എന്നുള്ളത്. അപ്പോൾ എംപതി ഡെവലപ്മെൻ്റ് ഇല്ലാതെ പോയി. എമ്പതി നമ്മളെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, നമ്മൾ രക്ഷിതാക്കൾ പലപ്പോഴും ചെയ്യാറുണ്ട്, രണ്ട് രീതിയിൽ ചെയ്യാം. നമ്മൾ കുട്ടികളുമായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ വരും. ഈ ഭിക്ഷക്കാരൻ വരും, ഏ ചലര ചൽ 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 മറ 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 എന്ന് പറഞ്ഞിട്ട് നമുക്ക് തട്ടിവിടാം. അപ്പം നമ്മളെ കുട്ടി അത് വാച്ച് ചെയ്യുന്നുണ്ട്. ഹൗ ടു ബിഹേവ് വിത്ത് എ ബെഗർ, ഒരു ഒന്നുമില്ലാത്ത ഒരാൾ വരുമ്പോൾ അവനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം നമ്മളെ കുട്ടി വാച്ച് ചെയ്യുന്നുണ്ട്. ഇൻ അതർ വേർഡ്സ്, നമുക്ക് എങ്ങനെയും ചെയ്യാം, ഒരാൾ വരുമ്പോൾ ഒരു ഒരു റിയാൽ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു രൂപ എടുത്തിട്ട് കുട്ടിയുടെ കൈ കൊടുക്കാം. എന്നിട്ട് കുട്ടിയോട് പറയും, മോനെ ആ ആൻറ്റിക്ക് അല്ലെങ്കിൽ ആ അങ്കിളിന് അല്ലെങ്കിൽ ആ ബേബിക്ക് ഭക്ഷണവും വസ്ത്രവും ഇല്ലാഞ്ഞിട്ടാണ്, അതുകൊണ്ട് മോനും ഭക്ഷണം മേടിക്കാൻ ഈ പൈസ ആ കുട്ടിക്ക് കൊടുക്കുകയെന്ന് പറയാം. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളൊരു ദിവസം പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ മോൻ ഹിഷാമ എന്നോട് ചോദിച്ചു, ഉപ്പ അവിടെ എന്താ ഒരു ഒരു താത്ത ഇരിക്കണമെന്ന് ചോദിച്ചു. താത്ത എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഒരു 6-7 ഇയർ ഓൾഡ് ഒരു സിറിയൻ പെൺകുട്ടിയായിരുന്നു. ഞാൻ പറഞ്ഞ, മോനെ അവൻ്റെ നാട്ടിൽ യുദ്ധവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭക്ഷണവും വസ്ത്രവും ഒന്നും കഴിക്കാനില്ലാഞ്ഞിട്ടാണ്, ഭക്ഷണം ഇല്ലാഞ്ഞിട്ടാണ്, വസ്ത്രം ഇടാനില്ലാഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത് തന്നെ. അപ്പോൾ എന്നാൽ പിന്നെ ഉപ്പ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തൂടെയെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ കുട്ടിയുടെ മനസ്സിൽ ആ ഒരു പെയിന് കുട്ടി മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഞാൻ അവൻ്റെ കയ്യിൽ ഒരു 5 റിയാൽ എടുത്തിട്ട് കൊടുത്തിട്ട് നീ പോയിട്ട് ആ കുട്ടിക്ക് താത്തക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അവൻ തന്നെ കൊണ്ടുപോയി കൊടുത്തു. അടുത്ത വെള്ളിയാഴ്ച പള്ളിക്ക് പോയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഇപ്പാ നമ്മളാ ഭക്ഷണം കഴിക്കാനില്ലാത്ത കുട്ടിയുണ്ടല്ലോ, അവൾ അവിടെ ഇരിക്കുന്നുണ്ട്, നമുക്ക് അവൾക്ക് ഭക്ഷണത്തിന് പൈസ കൊടുക്കണം കേട്ടോ. അപ്പോൾ കുട്ടിയുടെ, നമ്മൾ ചെറുതെന്ന് തോന്നുന്ന ആ ഒരു ചെറിയ കാര്യം കുട്ടിയുടെ ബ്രെയിനിൽ വലിയ രീതിയിൽ ഫീഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു സോഷ്യൽ എംപതി, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനുള്ള കഴിവ്, അത് നമ്മുടെ കുട്ടികളിൽ ഇന്ന് ഒരുപാട് ഒരുപാട് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ എംപതിയുടെ, സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ മറ്റൊരു ഭാഗമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം തന്നാൽ താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ആരെങ്കിലും അറിയാതെ തട്ടിപ്പോയാൽ സോറി കേട്ടോ, സോറി ക്ഷമിക്കണം. അല്ലെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് നമ്മുടെ മേലേക്ക് വേണം, എന്തോ നടേത് നോക്കി നടക്കണേ എന്ന് പറയുന്നതിന് പകരം നോ പ്രോബ്ലം ഓക്കെ ഇറ്റ്സ് ഓക്കെ. നമ്മൾ കുട്ടികൾ ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ സോറി പറയുന്നത്, നമ്മൾ താങ്ക് യു പറയുന്നത്, ഇറ്റ് ഈസ് ഓക്കെ എന്ന് പറയുന്നത്, ഇതൊക്കെയാണ് അവർ പിന്നീട് സോഷ്യലി അവരുടെ ബിഹേവിയറിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻ ഒരു വലിയ സംഭവ വികാസമാണ്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഈ മൊബൈലിൻ്റെ കൂടെ കളിക്കുന്നതിലപ്പുറം നമ്മൾ രക്ഷിതാക്കൾ ഇമോഷണലി കുട്ടികൾക്ക് വേണ്ടി അവൈലബിൾ ആവണം. സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ ബേസിക്ക് അമ്മയും അച്ഛനും കുട്ടികളും തമ്മിൽ ഇൻട്രാക്ഷൻ തന്നെയാണ്. അതുണ്ടായാലേ കുട്ടികൾ ലീഡർഷിപ്പ് സ്കില്ലുണ്ടാവുള്ളൂ, പീപ്പിൾ സ്കില്ലുണ്ടാവുള്ളൂ, ഇൻ്റർപേഴ്സണൽ സ്കില്ലുണ്ടാവുള്ളൂ, ഈ ജനങ്ങളെ ലീഡ് ചെയ്യാനുള്ള കഴിവ്, നാളെ ഒരു മാനേജറോ ലീഡറോ ആവണമെങ്കിലുള്ള കഴിവ് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ അവൈലബിൾ ആവണം, ഇമോഷണലി അവൈലബിൾ ആവണം. നമ്മൾ സ്നേഹം കൊടുത്ത് ലാളിച്ച് ചുംബിച്ച് കെട്ടിപ്പിടിച്ച് തലോടി കുട്ടികളെ മാറോട് ചേർത്ത് പിടിച്ച് നമ്മളുടെ ഫിസിക്കൽ ഇമോഷണൽ പ്രസൻസ് കുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ സോഷ്യൽ ഇൻട്രാക്ഷൻ തുടങ്ങുകയുള്ളൂ. മൂന്നാമത്തെ ഒരു പോയിൻ്റ് നമ്മളെ കുട്ടികളിൽ ഇപ്പം മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാന വിഷയമാണ്, കുട്ടികളിൽ പ്രത്യേക ലോകത്താണ്. അവർക്ക് ഒന്നിനും മൂടില്ല, പഠിക്കാൻ മൂടില്ല,
അതുപോലെ തന്നെ ജോലി ചെയ്യാൻ അത്രയും മൂടില്ല, ഭയങ്കര മടിയാണ് ജോലി ചെയ്യാൻ. ഒരു സ്കൂളിൽ പോയാൽ പഠിക്കുന്നില്ല, ഹോംവർക്ക് ചെയ്യുന്നില്ല, ജോലിക്ക് പോയാൽ ജോലി ചെയ്യുന്നില്ല, ഒരു വർക്കബിലിറ്റി എംപ്ലോയബിലിറ്റി ഇല്ല. അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം കുട്ടികൾ വളർന്ന സാഹചര്യം ഒരുതരം മോണോടോണസ്, ഒരു സ്ട്രെസ്സുമില്ലാത്ത ആ കംഫർട്ട് സോണിൽ നിന്ന് ഒരിക്കലും മാറാത്ത, സ്കൂളിൽ പോകുന്നു, വീഡിയോയുടെ മുമ്പിലിരിക്കുന്നു, ടി വിയുടെ മുമ്പിലിരിക്കുന്നു, അങ്ങനെയുള്ള ഒരു വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈഫാണ്. അപ്പോൾ കുട്ടികളിൽ വർക്കബിലിറ്റി അല്ലെങ്കിൽ വർക്കബിൾ സ്കില്ല് അല്ലെങ്കിൽ എംപ്ലോയബിൾ സ്കില്ല് വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാനുള്ള, ഹോംവർക്ക് ചെയ്യാനുള്ള, ചിന്തിക്കാനുള്ള ക്രിയേറ്റിവിറ്റി വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലൊന്ന്, വീട്ടിലെ ഡെയിലി റൂട്ടീനിൽ കുട്ടികളെ ഭാഗമാക്കുക എന്നുള്ളതാണ്. ചെറുപ്പത്തിലെ ട്രെയിൻ ചെയ്യണം. രാവിലെ എഴുന്നേറ്റാൽ ആ ബെഡ് ഒന്ന് മടക്കി വെക്കുക, ഡ്രസ്സ് അഴിച്ചിട്ട് എവിടെയെങ്കിലും അറിയാതെ അത് അലക്കുക, അവർ സ്വയം അലക്കുക, സ്വന്തമായിട്ട് കുളിച്ച് ഡ്രസ്സ് ചെയ്ത് ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് റെഡിയാക്കുക, ടോയ്സ് അവിടെ എവിടെയും വലിച്ചെറിയാതെ അത് അടുക്കി വെക്കുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം സ്വയം കഴുകി വെക്കുക. ഇതൊക്കെ വലിയ വർക്കബിലിറ്റി. ഇത് ചെയ്യുന്നവനെ ഭാവിയിൽ വർക്ക്, ജോലി ചെയ്യുകയുള്ളൂ, അവന് എംപ്ലോയബിൾ സ്കില്ലാണിത്. ഇത് ജോലി സ്ഥലത്ത് പിന്നീട് അവൻ കാണിക്കും. മടിയന്മാരെ കണ്ടിട്ടില്ല, ഈ വീട്ടിൽ പണിയൊന്നും എടുക്കാത്തവർ മടിയന്മാരായിരിക്കും. വീട്ടിൽ പണിയൊക്കെ എടുക്കുന്നവർ നല്ല സ്ട്രോങ് ആക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയി ആയിരിക്കും. അപ്പോൾ പ്ലേറ്റ് കഴുകി വെക്കുക, അടിച്ചു മാറുക, വാക്വം ക്ലീനർ ചെയ്യുക, ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യുക, അങ്ങനെയൊക്കെ വീട്ടിലെ ഡെയിലി റൂട്ടീൻ, വീടിൻ്റെ മുറ്റം അടിച്ചു മാറുക, ചെറിയ ചെറിയ രീതിയിൽ ചെയ്താൽ മതി. പ്രായത്തിനനുസരിച്ചുള്ള റെസ്പോൺസിബിലിറ്റീസൊക്കെ കൊടുക്കുക, ഭക്ഷണം കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ വീട്ടു റെസ്പോൺസിബിലിറ്റീസ് അവരെ ആ കംഫർട്ട് സോണിൽ നിന്ന് മാറ്റി മൊബൈൽ ഫോണിൽ നിന്നും ടി വിയിൽ നിന്നൊക്കെ എഴുന്നേൽപ്പിച്ച് ചെറിയ ജോലികളിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ അവരിൽ ആ ബ്രേക്കിംഗ് ദ കംഫർട്ട് സോൺ ഡെവലപ്പ് ചെയ്യും, ബ്രെയിൻ ട്രെയിൻ ചെയ്യപ്പെടും, ആൻഡ് വർക്കബിൾ എംപ്ലോയബിൾ ക്രിയേറ്റീവ് സ്കില്ലുകൾ അവരിൽ വളർന്നുകൊണ്ട് വരുമെന്നുള്ളതാണ്. മറ്റൊരു പ്രധാന വിഷയം, ഇന്നൊക്കെ സംഭവിക്കുന്നതാണ്, ആരാ സത്യത്തിൽ പാരൻ്റ്? കുട്ടികൾ നമ്മളെ വളർത്തുകയാണോ, അല്ല നമ്മൾ കുട്ടികളെ വളർത്തുകയാണോ? കുട്ടികൾ നമ്മളെ റൂൾ ചെയ്യുകയാണോ, അതല്ല നമ്മൾ കുട്ടികളെ റൂൾ ചെയ്യുകയാണ്? ഓ, എൻ്റെ മോന് രാത്രി നേരം വൈകി ഉറങ്ങുള്ളൂ, അവൻ അങ്ങനെയാണ്. അവന് പച്ചക്കറിയൊന്നും ഇഷ്ടമല്ല, അവന് ഈ പിസയും ബർഗറും ഒക്കെ ഇഷ്ടം. അവൻ ചിക്കനൊന്നും കഴിക്കത്തില്ലെന്നേ, അവന് മീൻ ഇഷ്ടമാണ്, അവന് ഐസ്ക്രീം ഇഷ്ടമാണ്, പാല് കുടിക്കത്തില്ല, ചായ കുടിക്കത്തില്ല, അവന് പിന്നെ കളിക്കുന്നത് ഇഷ്ടമല്ല, മൊബൈൽ ഫോൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടിയുടെ ഇഷ്ടങ്ങൾ നമ്മൾ അഭിമാനമായി കാണുകയാണ്, കുട്ടികൾ തെറ്റ് അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ അവന് വിട്ടുകൊടുക്കുകയാണ്. ഹീസ് ഡിക്റ്റേറ്റിംഗ് ദ ടേംസ്, അവനാണ് തീരുമാനിക്കുന്നത് വാട്ട് ഹി വാണ്ട്, ആൻഡ് നമ്മൾ അതിലേക്ക് നിന്നു കൊടുക്കുകയാണ്. അവൻ നേരം വൈകിയേ ഉറങ്ങൂ, ആ എൻ്റെ മകൻ അങ്ങനെയാണ്. അവൻ നേരം ഉച്ചയായിട്ടേ എഴുന്നേൽക്കൂ, എൻ്റെ മകൻ അങ്ങനെയാണ്, അവൻ ഉച്ചക്കേ എഴുന്നേൽക്കുള്ളൂ, അവൻ അങ്ങനെയാണ്. അപ്പോൾ അവനെ അങ്ങനെ വിടുക. അപ്പം ദേ ആർ ഡിക്റ്റേറ്റിംഗ് ദ ടേംസ്, അവർക്ക് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് അവർക്ക് അറിയില്ല. അത് പറഞ്ഞു കൊടുക്കേണ്ട നമ്മൾ അവരുടെ തെറ്റിലേക്ക് നിന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം. പച്ചക്കറി കഴിക്കണം എന്ന് അവനറിയില്ല, അപ്പോൾ അവൻ പച്ചക്കറി കലവ് വേണ്ടോ, എൻ്റെ മോന് ഒച്ചക്കറി ഇഷ്ടമല്ല, അതുകൊണ്ട് എൻ്റെ മോന് പിസയും ഇതുമൊക്കെ ഇഷ്ടമുള്ളൂ, അതുകൊണ്ട് നമ്മൾ പത്തത് വാങ്ങിക്കൊടുക്കുന്നു. അപ്പോൾ അതിന് പകരം റാദർ ദാൻ ദേ ഡിക്റ്റേറ്റിംഗ് ദ ടേംസ്, നമ്മൾ ചെയ്യേണ്ടത് വി ഹാവ് ടു സെറ്റ് ഓക്കെ യു വാണ്ട് ദിസ്. അവർക്ക് ശരിക്കറിയാലോ എനിക്കിത് വേണം, മൊബൈൽ വേണം, ടി വി വേണം, ഫ്രിഡ്ജ് വേണം, അതല്ലെങ്കിൽ സൈക്കിള് വേണം, ഷൂ വേണം, ടൂർ വേണം, അങ്ങനത്തെ അവർക്ക് വേണ്ടതൊക്കെ അവർ ചോദിക്കുന്നുണ്ടല്ലോ, അത് ശരിക്കും വാങ്ങിയെടുക്കുന്നുണ്ടല്ലോ. അതിലപ്പുറം നമ്മൾ ചില റൂൾസ് കുട്ടികൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം, അത് മ്യൂച്വലി അഗ്രി ചെയ്ത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം അവരെ. അതായത് യു ഹാവ് ടു സ്ലീപ്പ് ഏർലി, യു ഹാവ് ടു സ്ലീപ്പ് ഏർലി, യു ഹാവ് ടു വേക്കപ്പ് ഏർലി മോർണിംഗ്, രാവിലെ എഴുന്നേൽക്കണം, യു ഹാവ് ടു ഈറ്റ് വെജിറ്റബിൾസ്, വെജിറ്റബിൾസ് ആർ ഗുഡ് ആൻഡ് യു ഹാവ് ടു ഈറ്റ്, നിങ്ങളത് കഴിക്കണം എന്ന് പറഞ്ഞ് കുട്ടിയെ പഠിപ്പിക്കുകയും ട്രെയിൻ ചെയ്യുകയും ചെയ്യണം. ഡോണ്ട് ഗോ വിത്ത് ആ നമ്മുടെ ഫ്ലോക്ക് അനുസരിച്ച് നമ്മൾ ഒഴുകാൻ പാടില്ല. നമ്മൾ സ്കൂളിൽ ഇട്ട് വന്നാൽ പിന്നെ യു ഹാവ് ടു ഗോ ആൻഡ് പ്ലേ, ഡോണ്ട് സിറ്റ് ഇൻ ദ ടി വി, അല്ലെങ്കിൽ ഡോണ്ട് സ്ലീപ്പ്, ഗോ ഔട്ട്സൈഡ് ആൻഡ് പ്ലേ. അങ്ങനെ കുട്ടികൾക്ക് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഹിസ് ഫ്യൂച്ചർ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ റൂളായിട്ട് സെറ്റ് ചെയ്യുകയും അത് നമ്മൾ അങ്ങോട്ട് ഒരു ലൈഫ് സ്റ്റൈലായിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയുമാണ്. ഡോണ്ട് ലെറ്റ് ദം ഡിക്റ്റേറ്റ് ടേംസ് ഓൺ യു, അവർ പറയുന്നത് അനുസരിച്ച്, അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അവർ സ്പോയിൽഡ് ചൈൽഡായി മാറുന്നത്. വളരെ സ്പോയിൽഡ് ചൈൽഡായിട്ട് അച്ചടക്കമില്ലാത്ത മടിയന്മാരായിട്ടുള്ള, ഒരിതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത കുട്ടികളായി അവർ വളരുന്നത്. പിന്നെ കുട്ടികൾക്ക് മിസ് ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഇമോഷണൽ സ്കില്ലിൻ്റെ, ഇമോഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും ആസ്പെക്റ്റ് നേരത്തെ പറഞ്ഞ ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ തന്നെയാണ്. ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ, അത് നമ്മളെപ്പം ചെയ്യുന്നോ അപ്പോൾ കുട്ടികൾ ഇമോഷണലി സ്ട്രോങ് ആയി മാറും. പിന്നെ മറ്റൊരു സ്ട്രെങ്ത്തിൻ്റെ ഭാഗമാണ് സോഷ്യൽ സ്കിൽ, അതായത് കുട്ടികളിൽ പിന്നെ ഫിസിക്കൽ, സോറി സോഷ്യൽ സ്കില്ലല്ല, ഫിസിക്കൽ സ്കിൽ. ഫിസിക്കൽ സ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കാര്യമായിട്ടും ഫിസിക്കലി ആക്റ്റീവ് ആവുന്ന, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ടീം ബിൽഡിങ്, ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ്, ഇൻ്റർപേഴ്സണൽ സ്കില്ലൊക്കെ ഡെവലപ്പ് ആവണമെങ്കിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനം കുട്ടികളെ സമപ്രായക്കാരുമായി കളിക്കാൻ വിടുക.
ഇതിലൂടെ ഏകദേശം സ്കില്ലുകളൊക്കെ, സോഷ്യൽ സ്കില്ലും ഇൻ്റലക്ച്വൽ സ്കില്ലും ഡിസിഷൻ മേക്കിങ്ങും ലീഡർഷിപ്പും ഒക്കെ ഡെവലപ്പാണ്. സമപ്രായക്കാരായ കുട്ടികളുമായി എത്രത്തോളം സ്ട്രീറ്റുകളിൽ പോയി, തെരുവുകളിൽ പോയി കുട്ടികൾ കളിക്കുന്നത്, മുറ്റത്ത് കളിക്കുന്നത്, അത്രയും കുട്ടികളിൽ സ്കില്ല് ഡെവലപ്പാണ്. അപ്പോൾ കുട്ടികൾ എത്രത്തോളം സമപ്രായക്കാരുമായി കളിക്കാൻ വിടുമോ അത്രത്തോളം കുട്ടിയുടെ എല്ലാവിധ സ്കില്ലുകളും ഡെവലപ്പായി വരും. പിന്നെ കുട്ടികളെ ട്രെയിനിങ് ചെയ്യേണ്ട മറ്റ് ഏരിയകളാണ് സ്വിമ്മിങ് പഠിപ്പിക്കാം, ഡ്രൈവിംഗ് പഠിപ്പിക്കാം, ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കാം, കുട്ടികൾ അതുപോലെ തന്നെ സെൽഫ് ഡിഫെൻസ് മെക്കാനിസംസ് കരാട്ടെ പോലെയുള്ളതൊക്കെ പഠിപ്പിക്കാം. അതുപോലെ തന്നെ കുട്ടികളെ മരം കയറാൻ പഠിപ്പിക്കാം, മതില് ചാടാൻ പഠിപ്പിക്കാം, കുട്ടികളെ ഓടാൻ പഠിപ്പിക്കാം. സ്പോർട്സിൽ താല്പര്യമുള്ള കുട്ടികളാണ് കൂടുതൽ കളിപ്പിക്കുക. അവർക്ക് ഫിസിക്കൽ സ്ട്രെങ്ത്തും മെൻ്റൽ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ടീം ബിൽഡിംഗ് ലീഡർഷിപ്പ് പോലെയുള്ള ആക്ടിവിറ്റീസും അവർക്ക് വരും. ആർട്സിൽ ഇഷ്ടമുള്ള കുട്ടികളാണ് ആർട്സ് പ്രോത്സാഹിപ്പിക്കുക, ക്രാഫ്റ്റ് ഇഷ്ടമുള്ള കുട്ടികളാണ് ക്രാഫ്റ്റ് പ്രോത്സാഹിപ്പിക്കുക, മ്യൂസിക് ഇഷ്ടമുള്ള കുട്ടികളാണ് മ്യൂസിക് പ്രോത്സാഹിപ്പിക്കുക. ഇത് കുട്ടികളുടെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ സ്ട്രെങ്ത്തിന് നല്ലതാണ്. കുട്ടികളെ മാനസികമായിട്ട് വളർത്തിക്കൊണ്ടുവരാം. ഇമോഷണൽ സ്ട്രെങ്ത്ത്, ഗ്രാറ്റിഫിക്കേഷൻ, ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ആവശ്യമായിട്ടുള്ള ഇമോഷണൽ സ്ട്രെങ്ത്ത് കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ളതാണ് ഫിസിക്കൽ സ്ട്രെങ്ത്ത്. ഫിസിക്കൽ സ്ട്രെങ്ത്ത് വളരണമെങ്കിൽ ഞാൻ പറഞ്ഞു ഏറ്റവും പ്രധാനമായിട്ടും മറ്റു കുട്ടികളുടെ കൂടെ കളിക്കുക, സമപ്രായക്കാരായിട്ടുള്ള കുട്ടികളുടെ കൂടെ കളിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അക്കാഡമിക്സിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, A+, 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 A+ എന്നുള്ളത്. നമ്മുടെ കുട്ടി A+ ഒക്കെ വാങ്ങി കോളേജിലൊക്കെ പോയി ഡിഗ്രിയൊക്കെ വാങ്ങി അവിടെ റാഗിങ് തുടങ്ങുമ്പോൾ അവൻ ആത്മഹത്യ ചെയ്യുകയാണ്, അതല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു പെണ്ണിനെ പ്രേമിച്ച് കിട്ടാതാകുമ്പോൾ അവൻ ആത്മഹത്യ ചെയ്യുകയാണ്. ഈ A+ കൊണ്ടും ഡിഗ്രി കൊണ്ടും കാര്യമില്ലാതെ പോയില്ലേ? അതുപോലെ തന്നെ അവനൊരു പക്ഷേ പിന്നെ നല്ല ഡിഗ്രിയൊക്കെ വാങ്ങി യൂണിവേഴ്സിറ്റിയിൽ റാങ്കൊക്കെ വാങ്ങി വലിയ സംഭവമായിട്ട് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അവന് പബ്ലിക്കിനെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പാനലിനെ കാണുമ്പോൾ അവന് കൈയും കാലും പറിച്ച് കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ തരിപ്പ് കയറി മൂത്രമൊഴിച്ച് പോവാണ്, അതല്ലെങ്കിൽ ശ്വാസം മുട്ടി വെള്ളം കുടിച്ചു പോവാണ്. അപ്പോൾ ഒരു പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കില്ലുകളില്ല. അപ്പോൾ നമ്മൾ അക്കാഡമിക്സ് മാത്രം ഫോക്കസ് ചെയ്യാതെ കുട്ടികളിൽ അവരെ സാമൂഹിക വളർച്ചയും മാനസികമായിട്ടുള്ള വളർച്ചയും കൂടി നോക്കിക്കൊണ്ട് കുട്ടികളിൽ ഒരു സമഗ്രമായ വളർച്ച, അക്കാഡമിക്, സോഷ്യൽ, മെൻ്റൽ ഡെവലപ്മെൻ്റ് ഉണ്ടാവത്തക്ക രീതിയിൽ ഈ കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ ചോദിച്ചതൊക്കെ ഉടനെ സാധിപ്പിച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ള ആ ഒരു വർക്കിംഗ് അണ്ടർ സ്ട്രെസ്, ലിവിങ് അണ്ടർ സ്ട്രെസ് എന്നുള്ള പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക, മൊബൈൽ ഫോൺ പൂട്ടിവെച്ച് നിങ്ങൾ പാരൻ്റ് ആവുക, ഗാഡ്ജറ്റ് പാരൻറ്റിങ്, ഗാഡ്ജറ്റ് ബേബി സിറ്റിംഗ് വേണ്ട. അവർക്ക് മടി മാറ്റാൻ ആവശ്യമായിട്ട് വീട്ടിലെ റെഗുലർ പരിപാടികളിൽ അല്ലെങ്കിൽ റെഗുലർ ആക്ടിവിറ്റികളിൽ അവരെ പങ്കെടുപ്പിക്കുക, റെഗുലറായിട്ട് എല്ലാവിധ കാര്യങ്ങളിലും അവരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ അവർക്ക് അവർ എന്ത് വേണം എന്ന് അവർ പറയുമ്പോൾ അതിലേക്ക് നിന്ന് കൊടുക്കുന്നതിന് പകരം ജീവിതത്തിൽ ചില ചിട്ടകൾ നമ്മൾ അങ്ങോട്ട് പറയുകയും അത് സെറ്റ് ചെയ്യുകയും അവരെ അനുസരിപ്പിക്കുകയും അതുപോലെ തന്നെ അവരെ ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. അവരുടെ യു ഡോണ്ട് ലെറ്റ് ദം ഡിക്റ്റേറ്റ് ദെയർ ടേംസ്, യു ബി എ പാരൻറ്റ്, ഡോണ്ട് ലെറ്റ് ദം ബി യുവർ പാരൻറ്റ് എന്നുള്ളതാണ് മറ്റൊരാശയം. അതുപോലെ തന്നെ ഫിസിക്കൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ പിന്നെ ഗെയിംസ് ആയാലും സ്വിമ്മിംഗ് ആയാലും ഡ്രൈവിംഗ് ആയാലും കരാട്ടെ ആയാലും അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുമ്പോൾ അവർ ഫിസിക്കൽ സ്കില്ല് മാത്രമല്ല ഒരുപാട് സോഷ്യൽ ആൻഡ് മെൻ്റൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വളർത്തുന്ന കുട്ടികളാണ് നാളെ സ്മാർട്ടായിട്ട് ലീഡേഴ്സായിട്ടും മാനേജേഴ്സായിട്ടും ലോകത്തിൻ്റെ ഏത് കമ്പനിയിലും ഏത് ആളോടും എങ്ങനെയും സംവദിക്കാൻ കഴിവുള്ള, കരുത്തുള്ള, ഡിസിഷൻ മേക്കിംഗ് പവറുള്ള, എംപതിയുള്ള, സാമൂഹിക ബോധമുള്ള, മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികളായി നാളെ വളരുക. നമ്മുടെ കുട്ടികളൊക്കെ നാളെ ലോകത്തെ ലീഡ് ചെയ്യുന്ന തരം നല്ല ഒരു പ്രൊഡക്റ്റുകളായിട്ട് ഈ നമ്മുടെ കുടുംബത്തിനും അതുപോലെ തന്നെ സമൂഹത്തിനും ഉപകരിക്കുന്ന കുട്ടികളായി വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.